ഞാൻ ഇവിടെ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് 12 മേജർ സ്കെയിൽ മാത്രം പഠിച്ചുകൊണ്ട് ബാക്കി ഇത് 12 ഇത് അതിൻ്റെ മൈനറും അതിൻ്റെ മെലഡിക്കും അതിൻ്റെ ഹാർമോണിക്കും എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് മ്യൂസിക് ആൽഫബറ്റിക്കാണ്. മ്യൂസിക് ആൽഫബറ്റിക് എന്ന് പറയുന്നത് ഇതാണ്, ഇത്ര ഇങ്ങനെയാണ്. അത് കീബോർഡിൽ പറയുമ്പോൾ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഇതിലെ ആദ്യം നമുക്ക് മേജർ മേജർ സ്കെയിൽ ഇത് നോക്കാം. മേജർ സ്കെയിൽ എന്ന് പറയണ ഇതാണ്. ഇതില് 1 2 3 4 5 6 7 8 ഇങ്ങനെ. ഇതില് നമ്മൾ 1 1 ഉം 4 ഉം 5 ഉം സെലക്ട് ചെയ്യണം. ഇത് 1 1 എന്ന് പറയാ ആ 1-ൽ ഈ കോഡ് കൊടുക്കണം. അടുത്ത 4-ൽ കോഡ് കൊടുക്കണം. ഇത് സി മേജർ സ്കെയിലിന്റെ പ്രൈമറി കോഡ്സുകളാണ്. പ്രൈമറി കോഡ്സ് എന്ന് പറയുമ്പോൾ സി മേജർ സ്കെയിലിന്റെ മേജർ കോഡ്സുകളാണ്. സി മേജർ, എഫ് മേജർ, ജി മേജർ. ബാക്കി ഈ ഇത് എന്ന് പറയുന്നത് ഡി മൈനർ, ഇ മൈനർ, ഇത് എ മൈനർ, ബാക്കിയുള്ളത് മൈനറാണ്. അപ്പൊ നമുക്ക് മേജർ കോഡ്സ് ആണ് എടുക്കാനുള്ളത്. മേജർ കോഡ്സ് ഇതിൽ വരുന്ന ചെറിയൊരു ചേഞ്ചസ് ആണ്. അടുത്ത് മൈനർ, ഇത് ഇതിന്റെ സി മൈനർ സെലക്ട് ചെയ്യണം. ആ ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നടുക്കത്തെ ഇങ്ങനെ നമ്മൾ കോഡ് കൊടുക്കുമ്പോൾ നടുക്കത്തെ വിരലിന് ഈ കീക്ക് ഇക്ക് പകരം ഈ ഫ്ലാറ്റ് കൊടുക്കണം. ഇതിന് മുമ്പ് ആൽഫബറ്റിക് ഓർഡറിൽ മുൻപ് പിൻപുള്ള കീ കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ ഈ കീക്ക് പകരം ഇത് ഉപയോഗിക്കണം. അടുത്ത് ഇത് ഫോർത്ത് കോഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ്. അതിന് നടുക്കത്തെ വിരളി ഈ നടുക്കത്തെ വിരള് ഈ കീക്ക് പകരം ഈ കൊടുക്കണം. അടുത്തത് ഇതാണ് 5 കോഡ്. അതിലെ നടുക്കത്തെ വിരലിന്റെ പകരം ഈ കീ കൊടുക്കണം. ഇതായിട്ട് നമുക്ക് സ്കെയിലിന്റെ രീതിയിൽ വായിക്കാം. ഇതാണ് സി മൈനർ. അടുത്ത് സി മൈനർ ഇത് മെലഡിക്കും ഹാർമോണിക്കും പറഞ്ഞാൽ അതിൽ ആദ്യം പറയാൻ വേണ്ടിട്ട് പോകുന്നത് ഹാർമോണിക് ആണ്. ഹാർമോണിക് ആണെങ്കിൽ ഇതാണ് മൈനർ സ്കെയിൽ. ഇതില് ഈ അവസാനത്തെ ഈ വിരൽ, ഈ ഫോർത്ത് വിരൽ ഈ കീക്ക് പകരം ആൽഫബറ്റിക് ഓർഡറിൽ മുൻപോട്ടുള്ള കീ കൊടുക്കണം. ഈ കീ അവ വായിക്കുമ്പോൾ അതിങ്ങനെ വരും. ഇതാണ് ഹാർമോണിക്. ഇത് സി ഹാർമോണിക് മൈനർ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത് മെലഡിക് മൈനർ. ഇതാണ് മൈനർ സ്കെയില്. ഇതില് ഈ രണ്ട് വിരലിലുള്ളതാണ് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടുള്ളത്. ഈ രണ്ട് കീക്ക് പകരം അതിന് മുൻപോട്ടുള്ള ഈ കീ ഉപയോഗിക്കണം. ഈ രണ്ട് കീ ഉപയോഗിക്കണം, ഇതിന് പകരം ഈ കീ. ഇപ്പൊ ഇത് മെലഡിക്ക് വായിക്കുമ്പോ ഇത് ആദ്യം മെലഡിക്ക് വായിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മൈനറിലാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളത്. അതേ ഞാൻ ഇത് മെലഡിക്ക് പറഞ്ഞു തരാം. ഇത് രണ്ടിന് പകരം ഇത്, ഇതാണ് മെലഡിക്ക്. അടുത്ത് ഇങ്ങനെയാണ് മെലഡിക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മെലഡിക്കിൽ പോയിട്ട് മൈനറിൽ തിരിച്ചു വരണം. അവിടെ ഇങ്ങനെയാണ്. ഈ ട്രിക്ക് ഉപയോഗിച്ചാണ് മേജർ സ്കെയിലിൽ 12 പഠിച്ചുകൊണ്ട് ബാക്കി അതിൻ്റെ ആ കീയുടെ തന്നെ മൈനറും മെലഡിക്കും പിന്നെ ഹാർമോണിക്കും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എളുപ്പവഴി ഇതാണ്. ഇത് കഴിഞ്ഞ് വേറൊരു വഴിയുണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതെന്ന് പറയണത് ഇതിപ്പം സി മേജർ ആണെങ്കിൽ സി മൈനർ തന്നെ കണ്ടുപിടിക്കാം. ഇത് അങ്ങനത്തുള്ളത് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈനറാണ്. സി മേജറിന് റിലേറ്റീവ് ആയിട്ടുള്ളത്, മേജറിന് റിലേറ്റീവ് ചെയ്തിട്ടുള്ള മൈനർ കീ ഇത് മൈനർ സ്കെയിലുകളാണ്. ഇനി പഠിക്കാൻ വേണ്ടി ഇതാണ് സി മേജർ. ഇതിലെ അവസാനത്തെ മൂന്ന് കീസ് എടുക്കണം. അവസാനത്തെ മൂന്ന് കീ ഇത് അവസാനം പറഞ്ഞ ഈ മൂന്ന് കീര ഈ നടുക്കത്തുള്ള ഈ മൂന്നാമത്തെ വിരലിൽ വെച്ച് നമ്മൾ പിന്നെ ഒന്ന് തുടങ്ങണം. സാധാരണ സ്കെയിൽ വായിക്കുന്ന പോലെ തുടങ്ങണം. അപ്പൊ എ മൈനറായി. അതേ ഇതേ കീകൾ തന്നെ
ഇതേ റൂൾസിലുള്ള ഇതേ കീകൾ തന്നെ അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി, ഒരു വ്യത്യാസവും ഇവിടെ. അതേപോലെ തന്നെ മൂന്നാമത്തെ വിരലിൽ ഇത് ഈ നടുക്കത്തെ വിരലിൽ ഒന്നാക്കിയിട്ട് എ മൈനറായി. ഇതേപോലെ തന്നെ ഇത് നമുക്ക് ഡി മേജറിലുള്ള സ്കെയിലിൻ്റെ അത് വായിക്കാം. ഇതാണ് ഡി മേജർ. അതിൽ മൂന്നാമത്തേല് ഫസ്റ്റ് വെച്ചിട്ട് അപ്പം ബി മൈനർ കിട്ടി. ഇതിൽ നമ്മൾ ഡിയിലാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കീ ഇത് രണ്ടുമാണ് ഉപയോഗിച്ചത്, ഈ രണ്ട് ബ്ലാക്ക് കീകളാണ് ഉപയോഗിച്ചത്, ഇതും ഇതും. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ റിലേറ്റീവ് ആയിട്ട് ബി മൈനർ വായിക്കുമ്പോഴും അതേ കീകൾ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ മേജറിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്ന അതേ കീകൾ, സെയിം കീകൾ തന്നെ മൈനറിലും ഉപയോഗിക്കണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. അങ്ങനെ ഇത് രണ്ടാമത്തെ ട്രിക്കാണ് ഇത് മേജറിൽ നിന്ന് മൈനർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്ത ഇത് ട്രിക്ക് എന്ന് പറയണത് മേജർ ഇത് സി മേജർ. ഇത് ഇതിൽ മുൻപോട്ടുള്ള ആൽഫബറ്റിക് ഓർഡറിൽ മുൻപോട്ടുള്ള മൂന്നെണ്ണം, ഇത് കൂട്ടാതെ മൂന്നെണ്ണം, ബാക്കിലോട്ടുള്ള മൂന്നെണ്ണം, ഒന്ന് രണ്ട് മൂന്ന്. അപ്പൊ ഇത് ഈ മൂന്നെണ്ണത്തില് ഇതേ ഇവിടെ ഉപയോഗിച്ച അതേ കീകൾ തന്നെ ഇങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. അതെങ്ങനെ ഇവിടെ ഉപയോഗിച്ചത് ഒരു ബ്ലാക്ക് പോലെ ഉപയോഗിക്കാതെ എല്ലാം വൈറ്റ് ആണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണിയിട്ട് ഇവിടെ നട്ടു. അപ്പൊ എ മൈനർ കിട്ടി, എ മൈനർ. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അടുത്ത് നമുക്ക് ഡി മേജറിൽ നമുക്ക് ചെയ്തു നോക്കാം. ഡി മേജർ അതിൽ ആൽഫബറ്റിക് ഓർഡറിൽ ഇത് പിന്നിലോട്ടുള്ള മൂന്നെണ്ണം, ഇത് കൂട്ടാതെ ഒന്ന് രണ്ട് മൂന്ന്. ഇനി ഇത് തന്നെ ചെയ്ത് നോക്കാം. അവിടെ ആ ഡിയിൽ ചെയ്ത അതേ കീകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാവൂ. ഇങ്ങനെയാണ് എളുപ്പ വഴിക്ക് മേജറിൽ നിന്ന് മൈനറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. മനസ്സിലായി? ആദ്യത്തേതാണെങ്കിൽ ഈ മൂന്നാം പ്രൈമറി കോഡ്സുകളെ ഇത് ഇല്ല നടുക്കത്തുള്ള കീകളെ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഇതാണ് മൈനർ കണ്ടുപിടിക്കാനുള്ള. ഇതിന് പകരം ഇത് അങ്ങനെ അത് കണ്ടുപിടിക്കാം. പിന്നീടുള്ളത് അവസാനത്തുള്ള മൂന്ന് ഇത് കീസിൽ നിന്നും ഈ മൂന്നാമത്തെ വിരൽ ഈ കീയില് ഇത് കൈ വിരൽ വരണ കീയില് ഫസ്റ്റ് വെച്ച് തുടങ്ങണം. ഈ മേജർ സ്കെയിൽ എങ്ങനെയാണ് വായിച്ചാൽ അതേ കീകളിൽ തന്നെ മൈനറിലും വായിക്കണം. അതേപോലെ തന്നെ ഇത് മേജറിൽ ഇത് ആൽഫബറ്റിക് ഓർഡറിൽ മുൻപോ പിൻപോട്ടുള്ള മൂന്ന് ഇത് എണ്ണണം, ഇത് കൂടാതെ എണ്ണി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണിയിട്ട് ഇവിടെ വായിച്ച അതേ കീകൾ തന്നെ ഇവിടെയും വായിക്കണം. അവിടെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്.